റേഡിയോ മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു ഓർമ്മകളിലെ ഓണം. കഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി പങ്കുവയ്ക്കുന്ന ഓണം ഓർമ്മകൾ കേൾക്കാം. പൊന്നാനിയിലെ ഓണം. ഓണത്തെ വെറുമൊരു ഉത്സവമായല്ല, രാഷ്ട്രീയോത്സവമായാണ് ഞാൻ കണക്കാക്കാറുള്ളത്. കാരണം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായ കള്ളവും ചതിയുമില്ലാത്ത ലോകത്തെയാണല്ലോ ഓണം സ്വപ്നം കാണുന്നത്. ഭാഗ്യവശാൽ എൻ്റെ കുട്ടിക്കാലത്തെ ഓണം ഈ രാഷ്ട്രീയത്തെ ആവിഷ്കരിക്കുന്നതായിരുന്നു. 1960-കളുടെ ആദ്യ പകുതിയായിരുന്നു. 6-7 വയസ്സ് പ്രായം. എൻ്റെ നാടായ പൊന്നാനി തട്ടകം പണ്ടേക്കു പണ്ടേ സർവരെയും ഉൾക്കൊള്ളുന്ന തുറസ്സിന് പേരുകേട്ടതാണല്ലോ. കേളപ്പനെയും രാമേനോൻ വക്കീലിനെയും പോലുള്ള ദേശീയ പ്രസ്ഥാന നേതാക്കളും ഇമ്പിച്ചി ബാവയെപ്പോലുള്ള ഇടതുപക്ഷ നായകരും ഇടശ്ശേരിയെയും ഉറൂബിനെയും പോലുള്ള എഴുത്തുകാരും നാടിനെ കൂടുതൽ സമത്വബോധമുള്ളതുമാക്കി. ഈ സന്ദർഭത്തിലേക്കാണ് എൻ്റെ ബാല്യം ഓണമുണ്ണാൻ എഴുന്നള്ളുന്നത്. അച്ഛൻ മരിച്ച് ഫത്തേപ്പൂരിൽ നിന്ന് മടങ്ങിയ ശേഷം അമ്മ പൊന്നാനിയിൽ പുതിയ വീട് കെട്ടിക്കഴിഞ്ഞിരുന്നു. ഒറ്റക്കുട്ടിയായ എനിക്ക് വേണ്ടി മാത്രമാണ് അവർക്ക് ഓണമെല്ലാം ഒരുക്കാനുള്ളത്. അത്തം തൊട്ടേ വിട്ടുമുറ്റത്ത് പൂക്കളം ഇടും. പൂപറിക്കാൻ തറവാട്ടുപറമ്പിലെ കാടുകളും മേടുകളും ചങ്ങാതിയായ അബ്ദുൽ കയ്യൂമിനൊപ്പം ഞാൻ കയറിയിറങ്ങും. 3-4 ദിവസത്തിനുള്ളിൽ തൃക്കാക്കരപ്പനെ പിടിക്കാൻ തീയ സമുദായത്തിലുള്ള കൃഷ്ണൻ വീട്ടിലേക്ക് കയറി വരും. എന്താ തമ്പ്രാട്ടി, തൃക്കാക്കരപ്പനെ പിടിക്കൊന്നും വേണ്ടേ? അമ്മ എന്തോ വീഴ്ച വരുത്തിയതുപോലെയാണ് കൃഷ്ണൻ ചോദിക്കുക. വേണ്ടേ പിന്നെ, ഞാൻ കൃഷ്ണനെ വിളിക്കാൻ ശാരദയോട് പറഞ്ഞിരുന്നു. അമ്മ വിനയാന്വിതയാകും. വലിയ പിച്ചള ഗ്ലാസിൽ കൊടുത്ത ചായ മുഴുവൻ മോന്തിക്കുടിച്ച് കൃഷ്ണൻ കൈക്കോട്ടെടുത്ത് പാടത്തേക്ക് പോകുമ്പോൾ ഞാനും കൂടെ തുള്ളിച്ചാടി പുറപ്പെടും. തൃക്കാക്കരപ്പന്മാരെ പിടിക്കാനുള്ള ഇഴുക്ക മണ്ണ് മുൻവശത്തെ പാടത്തുനിന്നാണ് കൊത്തിയെടുക്കുക. വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ചാണ് മരത്തടി കൊണ്ട് ഇഴുക്ക മണ്ണ് അടിച്ചടിച്ച് തൃക്കാക്കരപ്പന് രൂപം നൽകുക. വീട്ടുപണിക്ക് കല്ല് ചെത്തിയ ഇടത്ത് നിന്ന് ചരലെടുത്ത് കുഴച്ചാണ് തൃക്കാക്കരപ്പന് കളറ് തേക്കുക. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഞാൻ കൃഷ്ണാനുവാദത്തോടെ ചെറിയ തൃക്കാക്കരപ്പൻ്റെ കളിമൺ ശരീരം ഒന്ന് തൊട്ടുനോക്കും. ഹൗ, എന്താ പതുപതുപ്പ്, എന്താ മിനുസം! മതി മതി, ഇനി ഉണങ്ങിയിട്ട് തൊട്ടാ മതി, അല്ലെങ്കിൽ വിരലിൻ്റെ പാടുവീഴും. കൃഷ്ണൻ മുന്നറിയിപ്പ് നൽകും. പിന്നെ തൃക്കാക്കരപ്പന്മാരെ വെയിലത്ത് ഉണക്കാൻ വയ്ക്കും. തൃക്കാക്കരപ്പ പൂജ തുടങ്ങുന്ന വിവരമറിഞ്ഞാൽ അന്ന് അതിരാവിലെ തന്നെ കയ്യൂം സംഭവം ആസ്വദിക്കാൻ രസിച്ചെത്തും. അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ പൂജ തുടങ്ങും. പൂവ് കൊണ്ട് 3 പ്രാവശ്യം, ചന്ദനം കൊണ്ട് 3 പ്രാവശ്യം, അരി കൊണ്ട് 3 പ്രാവശ്യം, സാമ്പ്രാണി പുക കൊണ്ട് 3 പ്രാവശ്യം. അതിനിടയ്ക്ക് ഇടം കണ്ണിട്ട് കയ്യൂമിൻ്റെ കുസൃതി മുഖത്തേക്ക് നോക്കുന്ന എനിക്ക് ചിലപ്പോൾ എണ്ണം തെറ്റും. അതാ തെറ്റി, അരി കൊണ്ട് 3 അല്ല 4 പ്രാവശ്യമായി. കയ്യൂം എന്നെ തിരുത്തും. അയ്യയ്യേ, എന്താതുണ്ണിയേ, കയ്യൂമിനെ കൊണ്ട് ചെയ്യിക്കേരുന്നു ഭേദം. അമ്മ ഒച്ച വയ്ക്കും. ഉടൻ തന്നെ കയ്യൂമിനെ കൊണ്ട് പൂജിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് ഗൗരവപൂർവം മന്ത്രിച്ച് ഇസ്ലാമിക വിശ്വാസത്തോടുള്ള തൻ്റെ ആദരവും പ്രകാശിപ്പിക്കും. പെരുന്നാളിന് കയ്യൂമിൻ്റെ വീട്ടിൽ നിന്ന് പകർച്ച കൊണ്ടുവരുന്ന പോലെ ഓണവിഭവങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും കൊടുത്തയച്ചിരുന്നു. കോഴിയട, മുട്ടമാല, മുട്ടസുർക്ക, പഴന്നിറച്ചത്, പത്തിരി, ഇറച്ചി, തരിക്കഞ്ഞി എന്നിങ്ങനെ
ഇഷ്ടം പോലെ സാധനങ്ങൾ കയ്യൂമിൻ്റെ ഉമ്മ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ നമുക്ക് പായസവും പഴവും പപ്പടവും വർത്തപ്പേരിയും മാത്രമല്ലേ തിരിച്ചു നൽകാനുള്ളൂ. ഇക്കാര്യത്തിൽ എനിക്ക് അപകർഷതയുണ്ടായിരുന്നു. നമുക്കുള്ളതല്ലേ നമ്മൾ കൊടുക്കുക എന്ന് അമ്മ ചോദിക്കുമെങ്കിലും കുറച്ച് സ്പെഷ്യൽ കാരോലപ്പം കൂടി ഉണ്ടാക്കി ടിഫിൻ കാരിയറിൽ സ്ഥാപിക്കും. അത്തത്തിൻ്റെ 10-ാം ദിവസം തിരുവോണമാണെങ്കിൽ അതിലേറെ ആവേശം പകരുന്നതാണ് ഉത്രാടനാള്. അന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ 2 വിശിഷ്ടാതിഥികളുണ്ട്. പടിഞ്ഞാറേ പറമ്പിൽ താമസിക്കുന്ന ദളിതരായ താമിയും കാളിയും. കുട്ടികളില്ലാത്ത താമിക്കും കാളിക്കും പ്രത്യേകമായൊരു പദവിയാണ് ഞങ്ങളുടെ പള്ളപ്പറം അംശം ഇഴുവത്തിരുത്തി ദേശം നൽകിയിരുന്നത്. മുള്ളുവേലി കെട്ടുക, പടുകൂറ്റൻ മരങ്ങൾ മുറിക്കുക എന്നീ പ്രാഗൽഭ്യം ആവശ്യമുള്ള പണികൾ മാത്രമേ താമി എടുക്കുകയുള്ളൂ. കാളിയാകട്ടെ ഓലവെട്ടി മെടയുന്നതിൽ അതിവിദഗ്ധയുമാണ്. കർമ്മകുശലത കൊണ്ട് മാത്രമല്ല കൂസലില്ലായ്മ കൊണ്ടും താമിയെയും കാളിയെയും നാട്ടുകാർക്ക് ഭയഭക്തി ബഹുമാനമാണ്. കള്ളുകുടിച്ച് കുടിലിലേക്ക് മടങ്ങുന്ന താമി ദിവസവും സന്ധ്യയ്ക്ക് നടത്തുന്ന ഒരു സമൂഹ വിചാരണയുണ്ട്. മര്യാദയ്ക്ക് കൃഷി ഇറക്കാത്ത തമ്പ്രാക്കന്മാരെയും വരമ്പ് ചെത്തി മൂക്കിൻ പാലമാക്കുന്ന പണിക്കാരെയും അദ്ദേഹം കഠിനമായി വിമർശിക്കും. അങ്ങനെയുള്ള താമിയും കാളിയുമാണ് ഉത്രാട ദിവസം കാഴ്ചക്കുലകളുമായി വീട്ടിലെത്തുക. താമിയുടെ തോളിൽ കാളക്കുട്ടന്മാരെ പോലെ 2 പടുകൂറ്റൻ നേന്ത്രവാഴക്കുലകൾ തൂങ്ങുമെങ്കിലും കാളിയുടെ കയ്യിലെ ഓലവട്ടിയിലേക്കാണ് എൻ്റെ നോട്ടം. കാരണം അതിലായിരിക്കും എനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന കളിസാമാനങ്ങൾ. അതായത് വാഗമരപ്പലക കൊണ്ട് നിർമ്മിച്ച കളിവണ്ടി, കുതിര എന്നിവ സൂക്ഷിച്ചിരിക്കുക. നേന്ത്രവാഴക്കുലകൾ താഴെയിറക്കിയ ശേഷം താമി തന്നെയാണ് വട്ടിയിലെ കളിസാമാനങ്ങൾ പുറത്തെടുത്ത് എനിക്ക് തരിക. ഒപ്പം ഉരമുള്ള കൈകൊണ്ട് എന്നെ തഴുകുകയും ചെയ്യും. ഇങ്ങനെ തമ്പുരാൻകുട്ടിയെ തൊട്ട് കളിക്കല്ലീന്ന് കാളി താമിയെ ശകാരിക്കും. എന്നാലും ആ പരുപരുത്ത കരസ്പർശം അനുഭവിക്കാൻ ഞാൻ വിട്ടുമാറാതെ ഒട്ടി നിൽക്കും. മുസ്ലിമായ കയ്യൂമിനെ കുറിച്ചായാലും തീയനായ കൃഷ്ണനെ കുറിച്ചായാലും ദളിതനായ താമിയെക്കുറിച്ചായാലും മാനുഷരെല്ലാവരും സമന്മാരായ ബാല്യകാല ഓണസ്മൃതികളാണ് എനിക്ക് അയവിറക്കാനുള്ളത്. ഇങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റായൊരു ഓണം പ്രദാനം ചെയ്തതിന് പൊന്നാനിയോട് ഞാൻ എന്നെന്നും കടപ്പെട്ടിരിക്കും. നോവലിസ്റ്റ് രവിവർമ്മ തമ്പുരാൻ പങ്കുവയ്ക്കുന്ന ഓണം ഓർമ്മകൾ കേൾക്കാം. റേഡിയോ മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ രവിവർമ്മ തമ്പുരാൻ. ഓർമ്മകളിലെ ഓണം സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ വളരെ രസകരവും ചിലപ്പോഴൊക്കെ വേദനാജനകവുമായ ഓർമ്മകൾ ഇങ്ങനെ വന്ന് മനസ്സിൽ തിക്കുമുട്ടാറുണ്ട്. സ്കൂൾ കാലങ്ങളിൽ ഓണം വലിയ ആഘോഷത്തിൻ്റെ സമയമായിരുന്നു. അന്നൊക്കെ ഓണക്കാലത്താണ് നമ്മുടെ വീട്ടിൽ വർഷത്തിലൊരിക്കൽ എന്ന് പറയാവുന്നതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു, ഉപ്പേരി വറുക്കുന്നു, അങ്ങനെ ഒരു 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 പ്രത്യേക തരത്തിലുള്ള ദിവസങ്ങളാണ്. കളിയുടക്ക ഉണ്ടാക്കുന്നു, ചേന, ചേമ്പ് അങ്ങനെയുള്ള കൃഷിവകകളിൽ നിന്നുള്ള ഉപ്പേരികൾ, പലതരം ഉപ്പേരികളാണ്. അതുപോലെ പായസം, ഇതൊക്കെ ഓണക്കാലത്താണ് നമുക്കിത് കൂടുതലായിട്ട് കിട്ടുക. അതിലുപരി പൂവിടുക, മുറ്റത്ത് അമ്മ ഈ ചാണകം മെഴുകി മണ്ണുകൊണ്ട് പൂവിടാനുള്ള തറയുണ്ടാക്കി അതിൽ ഒരു കുഴവിയും ഒക്കെയുള്ള ഒരു തറ, നടുക്ക് കുഴവിയുള്ള ഒരു തറ,
അതിൽ എല്ലാ ദിവസവും ചാണകം മെഴുകിയിട്ട് പൂവിടുകയും ഓണത്തിൻ്റെ അന്ന് പൂവിന് പകരം തുമ്പപ്പൂ മാത്രം, മറ്റു പൂവുകൾക്ക് പകരം തുമ്പപ്പൂ മാത്രം ഇടുകയും ചെയ്യുന്നു. തിരുവോണത്തിൻ്റെ അന്ന് തുമ്പപ്പൂ ഇടുന്നതോടൊപ്പം ഓണത്തപ്പന് പൂവട നേദിക്കും. സാധാരണ രീതിയിൽ നമ്മൾ വത്സൻ എന്ന് പറഞ്ഞുണ്ടാക്കും. അതേ സാധനം കർക്കിടകവാവിനുണ്ടാക്കുമ്പോൾ വാവട എന്ന് പറയും, ഓണത്തിനുണ്ടാക്കുമ്പോൾ പൂവട എന്ന് പറയും. പൂവട ഉണ്ടാക്കിയിട്ട് ഓണത്തപ്പന് നേദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതൊക്കെ അമ്മയാണ് ചെയ്തിരുന്നത്. അങ്ങനെ നേദിച്ച ശേഷം ഈ പൂവട കഴിക്കുവാൻ ഞങ്ങൾ വീടിൻ്റെ പരിസരത്തുള്ള കുട്ടികളൊക്കെ വരുമായിരുന്നു. അവരുമായി ചേർന്ന് ഞങ്ങൾ ഒന്നിച്ച് പൂവട കഴിക്കുമായിരുന്നു. അതൊക്കെ ആ സന്തോഷത്തിൻ്റെ വളരെ രസകരമായ ചില ഓർമ്മകളാണ്. ഓണക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ അന്ന് 10 ദിവസത്തെ അവധി, അതൊരു വലിയ സംഭവമായിരുന്നു. ആ അവധിക്കാണ് ബന്ധുവീടുകളിലേക്കൊക്കെ ചിലപ്പോൾ നമ്മൾ യാത്രകൾ പോവുക. ആ യാത്രകൾ പോകുന്ന സമയത്ത് നമുക്ക് അന്ന് ഇപ്പോഴത്തെ പോലെ നാട്ടിൽ പൊതുവെ സാമ്പത്തികമായി ഉയർന്നൊരു അവസ്ഥയായിരുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നതുകൊണ്ട് കൃഷി ചെയ്ത് കാർഷിക വിളകൾ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ എടുത്തു പെരുമാറാൻ പൈസ തീരെ ഇല്ലായിരുന്നു എന്ന് പറയാം. അത് ഒരു ദാരിദ്ര്യം എന്ന് പറയാൻ പോലും കഴിയുന്ന രീതിയിൽ പൈസയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ തീരെ കഴിയുമായിരുന്നില്ല. ഓണക്കാലത്ത് അമ്മയുടെ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും വീടുകളിൽ ഞങ്ങൾ പോകുമായിരുന്നു. ആ സമയത്ത് അവരിൽ എല്ലാവരും തന്നെ, മിക്ക ആളുകളും, അമ്മയുടെ സഹോദരങ്ങൾ മിക്ക ആളുകളും ജോലിയുള്ളവരായിരുന്നു. അവർ ഓണക്കോടി എന്ന് പറഞ്ഞുകൊണ്ട് നിക്കറും ഉടുപ്പും അല്ലെങ്കിൽ അതിനുള്ള തുണിയും കുറച്ച് പൈസയും ഒക്കെ തരുന്നത് ഓണക്കാലത്തെ വലിയ സന്തോഷങ്ങളിലൊന്നായിരുന്നു. മറ്റൊരു ഓണക്കാല ഓർമ്മ എന്ന് പറയാനുള്ളത്, ഓണക്കാലത്തെ പരീക്ഷയുണ്ട്. ഓണത്തിൻ്റെ മുമ്പാണ് പരീക്ഷയെങ്കിൽ വലിയ സന്തോഷമാണ്. കാരണം ആ ഓണാവധി 10 ദിവസം നമുക്ക് അടിച്ചു പൊളിച്ച് ചിലവാക്കാം. പക്ഷേ ഓണാവധി കഴിഞ്ഞിട്ടാണ് പരീക്ഷ എങ്കിൽ വലിയ വിഷമമാണ്. ഓണത്തിൻ്റെ അവധിക്ക് ആഘോഷങ്ങളൊന്നും നടക്കുകയില്ല, യാത്രകൾ നടക്കുകയില്ല, കളികൾ നടക്കുകയില്ല. അപ്പോൾ വിഷമമാണ്. ഭയങ്കര സങ്കടത്തോടുകൂടിയായിരിക്കും ആ വർഷത്തെ ഓണം കടന്നു പോവുക. ആ പൂവട കഴിക്കലും ഉപ്പേരി തിന്നലും പോലും പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ഒരു എന്താ അങ്ങ് ചെയ്തു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഒരു ആ ഉത്സാഹം അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് സന്തോഷവും ദുഃഖവും അല്ലെങ്കിൽ എല്ലാം തന്നുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ഒരുപക്ഷെ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ ആഹ്ലാദം ഉണ്ടായിരുന്നത് ഓണക്കാലത്താണ്. ഞങ്ങൾ സഹോദരങ്ങളായിട്ടാണേലും ബന്ധുക്കളായിട്ടാണേലും കുടുംബങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ, ഈവൻ അയൽപ്പക്കത്തുള്ള കുട്ടികളുമായിട്ടും ഒക്കെ ഞങ്ങൾക്ക് കളിക്കാനും ഒക്കെ പറ്റുന്നത് ഓണത്തിൻ്റെ സമയത്ത്. അല്ലാത്ത സമയത്ത് പൊതുവെ കളിക്കാൻ വിടാറില്ല, വീട്ടിലിരുന്ന് പഠിച്ചോണം എന്നാണ് നിർദ്ദേശം. ഓണത്തിൻ്റെ സമയത്ത് അങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊന്നും വയ്ക്കാറില്ല, അയൽപ്പക്കത്തൊക്കെ പോകും. ഞങ്ങളുടെ വീട്ടിൽ പായസം ഉണ്ടാക്കിയാൽ ചുറ്റുവട്ടത്തുള്ള മിക്കവാറും എല്ലാ വീടുകളിലും അമ്മ അത് കൊടുത്തയക്കും. അപ്പം ഞങ്ങളാണ്, മക്കളാണ് ഇത് കൊണ്ടു നടന്ന് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അച്ഛൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ കൂടിയായിരുന്നു. അച്ഛനൊരു ജോലി ഉണ്ടായിരുന്നുവെങ്കിലും ആ അച്ഛൻ്റെ ജോലിയും കൃഷിയുമായി ബന്ധപ്പെട്ടായിരുന്നു. പന്തളം ഷുഗർ മില്ലിലെ കെയിൻ ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ അച്ഛൻ ജോലി ആളുകളെ കരിമ്പിടിക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ജോലി. ആ കൃഷിയോടുള്ള ജോലി ബന്ധം അല്ല, ജോലിയിലുള്ള കൃഷിബന്ധം വീട്ടിലും അദ്ദേഹം ചെയ്തിരുന്നു. അച്ഛൻ നല്ല കർഷകനായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൃഷിപ്പണിക്ക് സഹായിക്കാൻ കൂട്ടുമായിരുന്നു, അല്ലെങ്കിൽ അതൊരു നിർബന്ധിതമായി വന്ന കൃഷിപ്പണിയിൽ സഹായിക്കണം എന്നച്ഛൻ ആവശ്യപ്പെടുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളുടെ കൃഷിപ്പണിയിലുള്ള സഹായത്തിൻ്റെ ഫലം കാണുന്നതും ഓണക്കാലത്താണ്. അതായത് കാർഷിക വിളകൾ പലതും വിളവെടുക്കുന്നത് ഓണക്കാലത്താണല്ലോ. അപ്പോൾ കാർഷിക വിളകൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വാഴക്കുല വെട്ടിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് തോന്നും, ആ ഇത് ഞാൻ വളമിട്ട വാഴയുടെ കുലയാണ്, അല്ലെങ്കിൽ ഞാൻ കിളച്ച തടമെടുത്ത വാഴയുടെ കുലയാണ്, അല്ലെങ്കിൽ ഞാൻ മണ്ണ് വെട്ടിക്കൂട്ടിയ വാഴയുടെ കുലയാണ് എന്ന് പറഞ്ഞതുപോലെ കപ്പയായാലും ചേമ്പായാലും കാച്ചിലായാലും ചേനയായാലും വിളവെടുത്തു കൊണ്ടുവരുമ്പോൾ ഇതിൽ എൻ്റെ വിയർപ്പിൻ്റെ കൂടെ അംശമുണ്ടല്ലോ എന്ന് തോന്നുമായിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു വളരെ രസകരമായ ഓർമ്മകൾ ഓണവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. ആഹാ ചേച്ചി, സാരി കൊള്ളാലോ. സാരിയിലും അക്ഷരങ്ങളോ? മലയാളം അക്ഷരങ്ങൾ എഴുതിയ സാരി എവിടുന്ന് കിട്ടി? എനിക്കും വേണം. ആഹാ രമ്യ, ഞാനിത് നമ്മുടെ മലയാളം മിഷന്റെ സുവനീർ ഷോപ്പിൽ നിന്ന് ഓൺലൈനായി വാങ്ങിയതാ. സാരി മാത്രമല്ല, മലയാളം അക്ഷരം എഴുതിയ ടീഷർട്ടുകൾ, രസകരമായ മഗ്ഗുകൾ, ബാഗുകൾ എല്ലാം ഉണ്ട്. നമ്മുടെ ഭാഷ ഇനി നടപ്പിലും ഉടുപ്പിലുമെല്ലാം നാലാൾ അറിയട്ടെ. മലയാളം മിഷൻ സുവനീർ ഷോപ്പ്. മലയാളം അണിയൂ, മലയാളിയാകൂ. മലയാള മിഷൻ സുവനീർ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ മലയാള മിഷനുമായി ബന്ധപ്പെടൂ. നമ്പർ 8078920247. നാടക സംവിധായിക സുധീ ദേവയാനിയുടെ ഓണം ഓർമ്മകൾ. എൻ്റെ ഓർമ്മയിലെ ഓണം എന്നത് ഒരു നാടകാവതരണത്തിൻ്റെ ഓർമ്മ തന്നെയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു നാടകാവതരണം. 1970s അവസാനത്തോടുകൂടി പുരോഗമന കലാപ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും എൻ്റെ നാട്ടിൽ സജീവമായ കാലം കൂടിയായിരുന്നു. ഞങ്ങൾക്കൊരു ബാലസംഘം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാന പ്രവർത്തനമെന്ന് പറയുന്നത് കയ്യെഴുത്ത് മാസിക പ്രസിദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ കഥകളും കവിതകളും എഴുതുക, പകർത്തി എഴുതുക തുടങ്ങിയ ജോലികളിലാണ്, പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ പങ്കാളികളായിരുന്നത്. ഈ ബാലസംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് എൻ്റെ സഹോദരന്മാർ അടക്കമുള്ള മുതിർന്ന ആളുകളായിരുന്നു. ഒരു ഓണക്കാലത്ത് ഇവർ ഒരു നാടകം അവതരിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നു. എനിക്കേറെ ആവേശമായി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപം നാടകം തന്നെയാണ്. ഞാൻ താമസിച്ചിരുന്നത് ഒരു പള്ളിയുടെയും അമ്പലത്തിൻ്റെയും ഇടയ്ക്കായിരുന്നു. പള്ളിയിലെ പെരുന്നാളിനും അമ്പലത്തിലെ ഉത്സവത്തിനും ഞങ്ങൾക്ക് നാടകവും കഥാപ്രസംഗവും കഥകളിയും ഗാനമേളയും ഒക്കെ കാണാനും കേൾക്കുവാനുമുള്ള അവസരമുണ്ടായിരുന്നു. കൂടാതെ ഈ മുതിർന്ന ആളുകൾ ആധുനിക സിനിമയെക്കുറിച്ചും ആധുനിക നാടകത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ നാടകം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതാണ് എന്നെ സന്തോഷിപ്പിച്ചത്. സാമൂഹിക പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന നാടകങ്ങളായിരിക്കും. നാടകത്തിൻ്റെ സ്ക്രിപ്റ്റിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ജി ശങ്കരപ്പിള്ളയും കാവാലവും കടന്നു വന്നു. ഇവരുടെ ആരുടെ നാടകം എടുക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ഇടയിലെ പ്രധാന ചർച്ച. അവസാനം ജി ശങ്കരപ്പിള്ള സാറിൻ്റെ തിരമ്പി വന്താൻ തമ്പി എന്ന നാടകം തിരഞ്ഞെടുക്കുകയും അതിനുള്ള റിഹേഴ്സൽ തുടങ്ങുകയും ചെയ്തു. ഈ റിഹേഴ്സലിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചില സംശയങ്ങളുണ്ടായി. കാരണം അന്നുവരെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് പരിചയമുള്ള നാടകത്തിൻ്റെ രൂപത്തിലായിരുന്നില്ല ഈ നാടകം. ഇത് നാടകം തന്നെയാണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ എന്നിലുണ്ടാക്കി. എന്നാലും അവരുടെ ആത്മവിശ്വാസവും അവരുടെ ആത്മാർത്ഥതയും ഏതോ മഹത്തായ കാര്യമാണ് അവർ ചെയ്യുന്നതെന്നും ഇത് രംഗത്ത് നന്നായി അവതരിപ്പിക്കാൻ സാധിക്കുമെന്നുമൊക്കെ ഞാൻ കരുതി. നാടകാവതരണത്തിൻ്റെ ദിവസമെത്തി. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് നാടകം ചെയ്യുന്നത് കേട്ടോ. അവർ ചില സംഭാവനകളൊക്കെ നൽകും. അങ്ങനെ സ്റ്റേജ് കെട്ടി നാടകം അവതരിപ്പിക്കും. അന്ന് പകൽ പാട്ട്, പ്രസംഗം, ചിത്രരചന തുടങ്ങിയ മത്സരങ്ങളൊക്കെ കുട്ടികൾക്കുണ്ടാവും. അന്ന് പൂക്കള മത്സരം ഒരു പ്രധാന ഐറ്റം ആയിരുന്നില്ല. വൈകിട്ടാണ് നാടകം. നാടകം കാണാൻ എല്ലാവരും എത്തി. നാടക അവതരിപ്പിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് രാജാവിൻ്റെ കഥാപാത്രം രംഗത്തെത്തിയപ്പോഴേക്കും കാണികൾ കൂവാൻ തുടങ്ങി. കാരണം നാടകത്തിലെ രാജാവിന് അന്നുവരെ നമുക്ക് കണ്ട് പരിചയമുള്ള വേഷഭൂഷാദികളായിരുന്നില്ല. ഒരു വാലും അതുപോലെ തന്നെ രാജാവിൻ്റെ സംഭാഷണങ്ങളും തമ്മിലൊരു പൊരുത്തക്കേട് അനുഭവപ്പെട്ടിരുന്നു. ഇതെന്താണ് എന്ന് മനസ്സിലാക്കാതെ ആളുകൾ കൂവാൻ തുടങ്ങി. നാടകം ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ടി വന്നു. നാടകം അവതരിപ്പിച്ചവരെല്ലാം വല്ലാത്ത നിരാശയിലായിരുന്നു. അതിനേക്കാൾ ഏറെ നിരാശയിലായിരുന്നു ഞാൻ. കാരണം ഇത്ര ദിവസമായി ഇവരുടെ അധ്വാനം കാണുകയും അവരോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതിൽ എനിക്കും സങ്കടമുണ്ടായിരുന്നു. പിന്നീട് ഓണാഘോഷ പരിപാടികൾക്കൊന്നും തന്നെ നാട്ടുകാരുടെ സഹായമുണ്ടായില്ല. മാത്രമല്ല, ഞങ്ങളുടെ ആ ചെറു കലാസംഘം ഇല്ലാതാവുകയും ചെയ്തു. ഇത് ഞങ്ങളെ വളരെ സങ്കടത്തിലാക്കി. പിന്നീട് ബോധപൂർവമാണോ എന്നറിയില്ല, നാടകത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും നാടകം എൻ്റെ പഠനത്തിൻ്റെ പ്രധാന മേഖലയായി തിരഞ്ഞെടുക്കുകയും ചെയ്യാൻ
ഒരുപക്ഷെ എന്നെ പ്രേരിപ്പിച്ചത് ഈ നാടക അനുഭവം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് നാടകം ചെയ്ത് പരാജയപ്പെട്ട സഹോദരന്മാരാണ് പിന്നീട് ഞാൻ നാടകം പഠിക്കാൻ പോകുന്നു, അതും ശങ്കരപിള്ള സാറിൻ്റെ സ്ഥാപനത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടി എന്നെ സഹായിച്ചത്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഓണക്കാല അനുഭവം. കഥാകൃത്ത് എം ചന്ദ്രപ്രകാശിന്റെ ഓണം ഓർമ്മകൾ. കേരളത്തിൻ്റെ വടക്കേയറ്റമായ കാസർഗോഡ് ജില്ലയിലെ ഉത്തരദേശത്ത് കർണാടകയോട് ചേർന്നുള്ള ഒരു അതിർത്തി ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. തെയ്യങ്ങളുടെ മണ്ണാണിത്. ചെങ്കല്ലിൻ്റെ നിറമുള്ള ഈ ഭൂമി അനേകം ഈശ്വരന്മാരുടെ, തെയ്യങ്ങളുടെ, തെയ്യക്കോലങ്ങളുടെ അനുഷ്ഠാനത്തിൻ്റെ അടയാളപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഒരു ദേശമാണ്. ഏതാണ്ട് 19 ഭാഷകൾ, സപ്തഭാഷകളും ഉപഭാഷകളുമായി 19 പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന വളരെ വ്യത്യസ്തമായ സാംസ്കാരിക മുദ്രയുള്ള, സംസ്കാരത്തനിമയുള്ള ദേശമാണിത്. കർണാടകയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ കന്നഡ മാത്രമല്ല, തുളു, ബ്യാരി തുടങ്ങിയ ഭാഷകളും ഇവിടുത്തെ ജനങ്ങൾ നിത്യജീവിതത്തിൽ സംസാരിക്കുന്നുണ്ട്. ഈ വ്യത്യസ്തമായ സാംസ്കാരിക പൈതൃകമുള്ള ഭൂമികയിൽ തെയ്യങ്ങൾക്കൊപ്പമാണ് എൻ്റെ ഓണ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നത്. തെയ്യം എന്ന് പറഞ്ഞാൽ മലയന്മാരും കോപ്പാളന്മാരും, അതായത് ദളിതന്മാരായിട്ടുള്ള ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ കെട്ടിയാടുന്ന തെയ്യങ്ങളാണ്. അവർ തെയ്യങ്ങളായി ഉറഞ്ഞു തുള്ളുമ്പോൾ അവർക്കുള്ളിലെ പ്രതിഷേധ രോഷങ്ങൾ വാക്കുരിയാട്ടമായി പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ആ പ്രവാഹത്തിൻ്റെ അനുഗ്രഹത്തിലാണ് ഈ ദേശത്തിലെ മനുഷ്യർ ഭക്തിയാദരപൂർവം തെയ്യങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റി നടക്കുന്നത്. ആ തെയ്യങ്ങൾ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു കഥാകൃത്ത് എന്ന നിലയിൽ ജീവിക്കുവാനും എഴുതുവാനും സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലൊരു പുണ്യം എന്ന് ഞാൻ കരുതുന്നു. ഓണത്തെ ഇവിടുത്തെ ദേശക്കാർ കാണുന്നത് വ്യത്യസ്തമായാണ്. സാധാരണ മഹാബലിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു ഓണമല്ല കാസർഗോട്ട് ജില്ലയിലെ ഓണം. കാരണം രണ്ട് ഓണമുണ്ട് ഇവിടെ. ചിങ്ങമാസത്തിലെ മഹാബലിയെ വരവേൽക്കുന്ന വാമന സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരു ഓണം ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. അത് മലയാളികളുടെ ദേശീയ ഉത്സവമാണ് എന്ന അർത്ഥത്തിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ദേശത്തിൻ്റെ ഓണം മറ്റൊന്നാണ്. അത് ചിങ്ങമാസത്തിലല്ല, തുലാമാസത്തിലാണ്. തുലാമാസത്തിൽ പുലിയന്ത്രൻ, ബലിയന്ത്രൻ, ബലി എന്ന് പറഞ്ഞാൽ മഹാബലി തന്നെയാണ്, മഹാബലി വന്ന് ഇവിടെ ഒരു പ്രകാശത്തിൻ്റെ വലിയൊരു ഉത്സവമാക്കി മാറ്റി തിരിച്ചു പോകുന്ന ഒരു സവിശേഷമായ ഓണമാണത്. ബലിയന്ത്രൻ, പുലിപുലി, ബലിയന്ത്ര, പുലിയന്ത്ര എന്ന് പറയുന്ന ആ ഒരു ദേശത്തിൻ്റെ ഉത്സവം കൊയ്ത്തുകാലത്തിൻ്റെ മധ്യത്തിലാണ്, അല്ലെങ്കിൽ കൊയ്ത്തുകാലം, അതായത് കൊയ്ത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ ആഘോഷങ്ങളും, വിഷു അടക്കം എല്ലാം കൊയ്ത്തുമായി ബന്ധപ്പെട്ടതാണ്. ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്, പുതിയ വർഷം പിറക്കുകയാണ്, മലയാള വർഷം പിറക്കുകയാണ്. പഞ്ഞമാസത്തിൻ്റെയും കർക്കിടകത്തിൻ്റെയും ദുർഭൂതങ്ങളെ അകറ്റിമാറ്റി സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും വിളവുത്സവമായി മാറുന്ന ചിങ്ങത്തിൻ്റെ ആ ഒരു ഉത്സവമാണ്. പിന്നീട് തുലാമാസത്തിലാകുമ്പോൾ, രണ്ടാം വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ കാസർഗോട്ടെ, ഈ ഉത്തരദേശത്തിലെ യഥാർത്ഥ മഹാബലി പ്രത്യക്ഷപ്പെടുന്നത്. ആ മഹാബലിയുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ് എൻ്റെ ഓണം ഓർമ്മ. അത് ബലിയന്ത്രനാണ്. അത് കർണാടകയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ അതിനൊരു കന്നഡ ചുവയും, അല്ലെങ്കിൽ തന്നെ ആ സംസ്കാര മുദ്രയുമുണ്ട്. പാലമരത്തിൻ്റെ ഒരു പാലമരത്തിൽ വിളക്ക് തെളിയിച്ച് അവിടെ പുലിയന്ത്രൻ, അതായത് ബലി സങ്കല്പം മുൻനിർത്തി ആഘോഷിക്കുന്ന ഉത്സവമാണ്. വൈകുന്നേരം ഈ പാല നട്ട് എല്ലാ മുറ്റങ്ങളിലും പാല നിറയും. പാലമരം മുറിച്ച് നട്ടുപിടിപ്പിച്ച് നട്ട് അതിൻ്റെ മുകളിൽ വെളിച്ചത്തിൻ്റെ ഒരു പ്രകാശ വലയം പൂരിതമുണ്ടാക്കി ചിരട്ടയൊക്കെ വെച്ച് അതിൽ വിളക്ക് കത്തിച്ച്
മഹാബലിയെ വരവേൽക്കും. ഈ മഹാബലി ഈ ദേശത്തെ അല്ലെങ്കിൽ ഓരോ വീടുകളിലെയും മനുഷ്യരെ അനുഗ്രഹിച്ചുകൊണ്ട് തിരിച്ചു പോകും. പുലിയേ പുലി പുലിയന്ത്ര, അടുത്ത വർഷവും ഇതേ നേരത്ത് വരണേ എന്നാണ് പറയുന്നത്. അപ്പോൾ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലിയെ ഇവിടെ മറ്റൊരു രൂപത്തിൽ മറ്റൊരു മാസത്തിലാണ് ആഘോഷിക്കുന്നത്, വരവേൽക്കുന്നത്. ആ വരവേൽപ്പിൻ്റെ ഓർമ്മകൾ എൻ്റെ എഴുത്തിനെയും എൻ്റെ സാഹിത്യ ജീവിതത്തെയും വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. തെയ്യങ്ങൾ എങ്ങനെയാണോ എഴുത്ത് ജീവിതത്തിൽ കടന്നു വന്നത്, അതുപോലെ തന്നെ ഈ ബലിയന്ത്രനും ഈ പുലിയന്ത്രനും ഈ പുലി പുലി ആയിട്ട് വെളിച്ചത്തിൻ്റെ കൂടെ ആനയിക്കപ്പെട്ട് ഓരോ വീടുകളിലും അനുഗ്രഹത്തിൻ്റെ ദീപ്തമായിട്ടുള്ള നന്മയും സ്നേഹവും ചൊരിഞ്ഞു മടങ്ങുന്ന ആ ബലിയന്ത്രൻ. അപ്പം ഞങ്ങളുടെ ഈ കാസർഗോഡ് ദേശക്കാർക്ക് രണ്ട് ഓണമാണ്. ഒന്നാം ഓണം സാധാരണയായിട്ട് നമുക്കറിയാം, മഹാബലി വരുന്നു, സദ്യ ഉണ്ണുന്നു, നമ്മൾ സദ്യ ഒരുക്കുന്നു. കാസർഗോട്ടെ ഒരു സവിശേഷമായ ഒരു രീതി ഈ ചിങ്ങമാസത്തിലെ ഓണത്തിന് സാധാരണ തെക്കോട്ടൊക്കെ പോകുമ്പോൾ സദ്യയാണ് പ്രധാനം. പക്ഷെ ഇവിടെ സദ്യക്കൊപ്പം കോഴിയിറച്ചിയും അതായത് മാംസാഹാരവും കൂടി ഉണ്ടാകും. അത് ഇവിടുത്തെ ഈ കിരി നായക്കന്മാരുടെയും അതുപോലെ കോലത്തിരി രാജാക്കന്മാരുടെയൊക്കെ ഭരണത്തിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ ഈ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുഭാഷകൾ എന്നതുപോലെ തന്നെ ബഹുസംസ്കാരവും ഇവിടെ സമ്മേളിക്കുന്നുണ്ട്. ഏറെ ഏതാണ്ട് 14 പുഴകൾ കാസർഗോട്ടുകൂടെ ഒഴുകുന്നുണ്ട്, കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട്. ചന്ദ്രഗിരിപ്പുഴയും പയസിനിയും തേജസ്വിനിയും ഒക്കെ കർണാടകയിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്നവരാണ്. ഈ നമ്മളെ ദേശത്ത് വന്ന് കേരളത്തിലൂടെ അറബിക്കടലിൽ പതിക്കുന്ന പുഴകളാണ്. ആ പുഴകളിലും ഈ നന്മയുടെ ഓണത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം ഈ പുലിയന്ത്രം കാലത്ത് തുലാമാസത്തിൽ ഈ ഒരു ഈറൻ സന്ധ്യക്കാണ് ചെറിയ ചാറ്റൽ മഴയുടെ അകമ്പടിയോടെ ഈ ബലിയന്ത്രൻ പ്രത്യക്ഷപ്പെടുകയാണ് ഓരോ വീടുകളിലും. അവിടെ പാലമരത്തിൻ്റെ ഈ ശാഖ കൊത്തി അത് പ്രത്യേക രീതിയിൽ അലങ്കരിച്ച് വിളക്ക് കൊളുത്തി ബലിയന്ത്രനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുഴയിൽ പോയി കുളിക്കും. അടുത്ത് തന്നെ ചന്ദ്രഗിരിപ്പുഴ, അതിൻ്റെ ശാന്തമായ ഡോൺ ശാന്തമായി ഒഴുകുന്നു എന്ന് പറഞ്ഞ പോലെ ചന്ദ്രഗിരിപ്പുഴ ഏറ്റവും ശാന്തമായിട്ട്, കാരണം മഴയൊക്കെ കഴിഞ്ഞുള്ള ഒരു നല്ല കാലാവസ്ഥയിലാണ് ഈ രണ്ടാം മഹാബലി ഞങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത്. ആ അവിടെ പോയി കുളിച്ചപ്പോൾ പുഴയും ഈ പുഴയിലും ഈ ഓണത്തിൻ്റെ ഓർമ്മകൾ ഒഴുകിപ്പോകും. ആ ഓർമ്മകളുടെ നനവാണ് പിന്നീട് നമ്മൾ ചില കഥകളിലൊക്കെ നമുക്ക് ഒരു പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഒരു സാക്ഷ്യങ്ങളായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പുതിയ ഭാവനകളെ ഉണ്ടാക്കുന്നത്. അത്തരത്തിൽ സവിശേഷമായ ഒരു പ്രത്യേകതയുള്ള രണ്ട് രീതിയിലുള്ള ഓണം. ഒന്ന് സാധാരണ നമ്മുടെ ദേശീയ ഉത്സവമായിട്ട്, മലയാളികളുടെ ദേശീയ ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഭാവന കഥയുമായി ബന്ധപ്പെട്ട, അതും ഈ ചൈത്ര മാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ശ്രാവണ മാസത്തിൻ്റെ ഒരു അനുഗ്രഹ ദീപ്തി കൊണ്ട് നിറഞ്ഞതാണ് മഹാബലി. അത് സാധാരണ നമ്മൾ ഈ കൊടവേരൻ മഹാബലി ഒരു സങ്കല്പം തന്നെ ഇവിടെ ഇല്ല. ഇവിടെ സാധാരണ ഈ കർക്കിടക മാസത്തിൽ കുറത്തി ഈ കറുത്ത വേഷങ്ങൾ പ്രത്യക്ഷപ്പെടും. എല്ലാം ഈ കർക്കിടക മാസത്തിൽ തെയ്യങ്ങൾ വീടുകൾ തോറും വരുന്ന കുഞ്ഞു തെയ്യങ്ങൾ, ചെറിയ ഈ അനുഗ്രഹിക്കാൻ വേണ്ടി മൂധേവിയെ തൂത്തുകളയാൻ വേണ്ടിയുള്ള തെയ്യങ്ങളും വീടുകൾ തോറും വന്ന് വൃത്തിയാക്കി വെക്കും ചിങ്ങമാസത്തിനെ വരവേൽക്കാൻ. അപ്പം അങ്ങനെ ശുദ്ധമായ ഒരു ദേശത്തേക്കാണ് ആദ്യത്തെ മഹാബലി വരുന്നത്. രണ്ടാമത്തെ മഹാബലി തുലാമാസത്തിലാണ്, പക്ഷെ അത് സന്ധ്യാനേരത്താണ്, ആ സമയത്ത് വിളക്കാണ്. അപ്പം പ്രകാശമാണ് എല്ലാത്തിൻ്റെയും ആധാരം. ആ പ്രകാശത്തിൻ്റെ ഒരു നന്മയാണ് ഒരു പക്ഷേ എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ ഓണം ഓർമ്മകളെ ദീപ്തമാക്കുന്നത്, എൻ്റെ എഴുത്തിനെ സജീവമാക്കുന്നത്. ഇപ്പോഴും ആ ഓർമ്മകളിൽ നിന്ന് തന്നെയാണ് എൻ്റെ കഥകളും എൻ്റെ സാഹിത്യ സഭരിയും ജീവിതവും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. എൻ്റെ പേര് സുമേഷ്. ഞാൻ വയനാട് ജില്ലയിൽ മെന്റർ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. ഗോത്രബന്ധു പദ്ധതി വഴി ഗോത്രഭാഷയിൽ അധ്യാപനം നടത്താൻ കഴിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഗോത്രവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിലൂടെ പഠനം നടത്താനുള്ള പദ്ധതിയാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ ഗോത്രബന്ധു പദ്ധതി. ഈ പദ്ധതിയിലൂടെ അധ്യാപക യോഗ്യതയുള്ള പട്ടികവർഗ യുവതീ യുവാക്കളെ സ്കൂളുകളിൽ നിയമിച്ചുകൊണ്ട്
ഗോത്രഭാഷയിലൂടെ പഠനം സാധ്യമാക്കുന്നതിനും അഭ്യസ്തവിദ്യരായ പട്ടികവർഗക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും കഴിയുന്നു. വയനാട്, അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിൽ ഈ പദ്ധതി പ്രകാരം മെന്റർ ടീച്ചർമാരായി യുവതി യുവാക്കൾ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. ഉടൻ തന്നെ മറ്റു ജില്ലകളിൽ കൂടി ഗോത്രബന്ധു പദ്ധതി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. കവി അശ്വിനി എ പിയുടെ ഓണം ഓർമ്മകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ അശ്വിനി എ പി. എൻ്റെ ഓണം ഓർമ്മയെക്കുറിച്ച് ചോദിച്ചാൽ, കുട്ടിക്കാലത്ത് എൻ്റെ ഓണം എന്ന് പറയുന്നത് മുഴുക്കെ ധർമ്മരാജ അണ്ണൻ പറഞ്ഞു തരുന്ന കഥകളിലൂടെയുള്ളൊരു യാത്രയാണ്. 10 ദിവസം ഓണം അവധി കിട്ടിക്കഴിഞ്ഞാൽ ആ മുഴുവൻ ദിവസവും ധർമ്മരാജ അണ്ണൻ്റെ അടുത്ത് പോയിരിക്കുക. ആള് പോളിയോ ബാധിച്ച ആളാണ്, നടക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരനെ സംബന്ധിച്ച് വർത്തമാനം പറയാൻ ഒരാളെ കിട്ടുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ല, അധികം അവിടെ കൂട്ടുകാർ അങ്ങനെ അധികം അങ്ങനെയൊന്നുമില്ല. അപ്പം എന്താ, നേരെ പോവുക, കഥ കേൾക്കുക. ഈ കഥകൾ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ ധർമ്മരാജ അണ്ണൻ ഭയങ്കര ആവേശമാണ്. ഓരോ കഥാപാത്രമായിട്ട് അഭിനയിച്ചൊക്കെയാണ് കഥ പറഞ്ഞു തരിക. തിരുവിതാംകൂറിനെ കുറിച്ചുള്ള കഥകൾ, കേരളത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളെക്കുറിച്ചുള്ള കഥകൾ, പെണ്ണുങ്ങളെക്കുറിച്ചുള്ള കഥകൾ, നാടിനെക്കുറിച്ചുള്ള കഥകൾ, വംശപരമ്പരകളെക്കുറിച്ചുള്ള കഥകൾ, അമ്മച്ചിമാരെക്കുറിച്ചുള്ള കഥകൾ, അങ്ങനെ വൈവിധ്യമാർന്ന കഥകൾ പറഞ്ഞു തന്നിട്ട് പുള്ളി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ വലുതാകുമ്പോൾ ഈ കഥകളൊക്കെ എഴുതണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ പുള്ളിയെ നോക്കി ചിരിക്കും. എന്നിട്ട് പുള്ളി പറയും, പുള്ളിക്ക് പറയാനിഷ്ടമുള്ളത് തീർന്നു പോകുന്ന കഥകളല്ല, തുടർച്ചയുള്ള കഥകളാണ്. അതായത് ഒരു ദിവസത്തെ കഥ ഇന്നിവിടെ നിന്നാൽ അതിൻ്റെ ബാക്കി നാളെ ആയിരിക്കും എത്തുക, പിന്നെ അതിൻ്റെ തുടർച്ചയുണ്ടാവും. അതുപോലെ പുള്ളി തന്നെ സങ്കല്പിച്ചെടുത്ത് തുടർന്ന് പറയുന്ന കഥകളുണ്ടാവും. അങ്ങനെ തീർന്നു പോകരുത് കഥകളെന്ന് പുള്ളി പറയും. എനിക്ക് അങ്ങനെ അത് കേട്ട് കേട്ട് തീർന്നു പോകുന്ന കഥകളോട് ഇഷ്ടമില്ലാതാവുകയും പെട്ടെന്ന് തീരാതെ തുടർച്ചയുള്ള കഥകൾ തേടിപ്പോവുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായി. ഞാൻ ഈ ഓണക്കാലത്ത് ആ ഒരു ഓർമ്മയാണ് വീണ്ടെടുക്കുന്നത്. കാരണം പുള്ളി എന്ന് പറഞ്ഞ കാര്യമുണ്ട്, ഈ നീണ്ട കഥകളൊക്കെ നീ എഴുതണമെന്ന്. ജീവിതത്തിൽ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ഒരു ഘട്ടം വരുമ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, നോവൽ എഴുതുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം, എൻ്റെ ജീവിതം തന്നെ അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 10-20 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ നിത്യ കല്യാണി @herstorica.com എന്ന് പറഞ്ഞ ആദ്യത്തെ നോവലിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ സ്വപ്നം അതായിരുന്നത് കൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് എനിക്ക് അതിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. 20 കൊല്ലത്തെ ഒരു വായനയും ചലനവും ഭാരവും ഒക്കെ തന്നെ നോവൽ സാഹിത്യത്തിലൊക്കെ കടക്കാനുള്ള ഒരു വാതിൽ എന്നുള്ള നിലയിൽ നിത്യകല്യാണിയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹിസ്റ്ററി എന്നുള്ള വാക്കിനെ ഹെർസ്റ്റോറിക്കയാക്കി മാറ്റിയിട്ടുള്ള ഒരു വായന ഞാനിവിടെ നിങ്ങളെ ആ നോവലിൽ അനുഭവിക്കുകയും നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 4 വയസ്സുകാരിയോട് നീ കേൾക്കണം നീണ്ട കഥകളൊക്കെ എഴുതണമെന്ന് ധർമ്മരാജണ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആ 27-ാമത്തെ വയസ്സുകാരിയായി നിൽക്കുന്ന ഞാൻ അതിൽ നിന്നൊരു കഥയെടുത്ത് ഏറ്റവും പുതിയ കാലത്തോട് ചേർത്ത് വെച്ചൊരു നോവലാക്കി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലം മുഴുക്കെ ഞാൻ ഈ നോവലിനോടൊപ്പമുള്ള നിരന്തരമായ സഞ്ചാരമായിരുന്നു. ഇന്ന് ഈ ഓണക്കാലത്ത് അത് പുസ്തകമാകുകയാണ്. ധ്വനി പബ്ലിക്കേഷൻസ്, ധ്വനി ബുക്സാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. ഉടൻ തന്നെ പുസ്തകം വായനക്കാരിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു സന്തോഷവും അതേസമയം പ്രത്യാശയും ആശങ്കയും ഒക്കെ തന്നെ ഞാൻ ഉള്ളിലിങ്ങനെ കൊണ്ടു നടക്കണ ഒരു ഓണക്കാലമായി മാറി. അതിനേക്കാൾ കൂടുതൽ ഒരു 4 വയസ്സുകാരിയോട് ധർമ്മരാജാണ്ണൻ പറഞ്ഞുകൊടുത്ത ആ കഥകളെ, നീ നീണ്ട കഥകളായി എഴുതണമെന്ന് പറഞ്ഞ ആ വാക്കിനെ 27 വർഷം കാത്തു സൂക്ഷിച്ച് കൊണ്ടുവന്ന് ആ നോവൽ സാഹിത്യത്തിലൊക്കെ കടക്കാനുള്ളൊരു വാതിലുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഈ ഓണ ഓർമ്മകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. 36-ാമത്തെ വയസ്സിലേക്ക് എഴുതാൻ മാറ്റിവെച്ചിരിക്കുന്ന ഒരു വലിയ കഥയുടെ റെഫറൻസ് തുടങ്ങിയിട്ടിപ്പോൾ 7 വർഷമായിരിക്കുകയാണ്. കഥയിലേക്ക് കടക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് മാത്രം കവിതകൾ എഴുതിപ്പോകുന്ന ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ എന്നെ സംബന്ധിച്ച് കൊറോണയ്ക്ക് ശേഷം, കൊറോണയ്ക്ക് മുമ്പ് എന്ന് തിരിച്ചാൽ, കൊറോണയ്ക്ക് ശേഷം ഇരിക്കാനുള്ള, എഴുതാനുള്ള, ചിന്തിക്കാനുള്ള പുതിയൊരു മാനസിക അന്തരീക്ഷത്തെ ഞാൻ നിർമ്മിച്ചെടുത്തു എന്നുള്ളതും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതും സന്തോഷമാണ്. നിത്യകല്യാണി @herstorica.com എന്ന പുസ്തകം ഒരു ഓണസമ്മാനമായി മലയാളികളുടെ അടുത്തേക്ക് എത്തുകയാണ്.
എല്ലാവരും വായിക്കണം, നിങ്ങളെ തീർച്ചയായും നിരാശപ്പെടുത്തില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഓണം ആശംസകളായി, ഓണ സമ്മാനമായി പറയാനുള്ളത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒപ്പം കരുതലിൻ്റെയും കരുണയുടേതുമായി മാറട്ടെ ഈ ഓണം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെ ചേർത്ത് പിടിക്കുന്ന ഒന്നായി മാറട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സ്നേഹം. റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.